Hello my dear students, welcome to my new video. This is Sarita from Sarita's Vlog. ഏതൊരു സയൻസ് വിദ്യാർത്ഥിക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ടോപ്പിക്കുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ ടോപ്പിക്കിന്റെ പേര് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വേർഡ്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? നമ്മുടെ പ്ലസ് വൺ ക്ലാസ്സിലെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരുപോലെ പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കേട്ടോ. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ കുട്ടികൾ എന്തായിരുന്നാലും ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇത് മിസ്റ്റേക്സ് വരുത്തിയിട്ട് കുട്ടികൾ ഇതിന്റെ മാർക്ക് കളയുന്നത് കാണാറുണ്ട്. അപ്പോ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു മാർക്ക് പോകുന്നത് ഇല്ലാതിരിക്കാനാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെ ഒരു നമ്പറിൽ നിന്ന് കണ്ടെത്താമെന്നുള്ളതും പഠിപ്പിച്ചുതരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും അത് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ കെമിസ്ട്രിക്കാരായതുകൊണ്ട് കെമിസ്ട്രിയിലൂടെ തന്നെ നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്താണെന്ന് പഠിച്ചേക്കാം. നമുക്കറിയാം ഒരു കെമിസ്റ്റ് ഒരു സാധാരണ ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെഷർമെന്റ്സ് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അതായത് ഒരു സയന്റിഫിക് ഡാറ്റ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിട്ട് ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കുറെ മെഷേർഡ് വാല്യൂസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള എല്ലാ മെഷേർഡ് വാല്യൂസും വളരെ ആക്യുറേറ്റ് ഒന്നും അല്ല കേട്ടോ. ഒരുപാട് എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള എറേഴ്സ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കെമിസ്റ്റ് നോക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കാം. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിലോ അതിൽ നിന്നുണ്ടാവുന്ന ചില എററുകൾ ഉണ്ടാവാം. ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. ഇനി ഏതൊരു മെഷേർഡ് വാല്യൂ എടുത്താലും അതിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്നായിരിക്കും ഇപ്പൊ എല്ലാവരുടെയും ആകാംക്ഷ. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ഒരു ഡെഫിനിഷൻ ഞാനിവിടെ പറഞ്ഞു തരാം. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആക്ച്വലി ദ ആർ ദ നമ്പേഴ്സ് ഹാവിംഗ് മീനിങ് ഫുൾ ഡിജിറ്റ് ഓർ റിലയബിൾ ഡിജിറ്റ് ഓർ എ നമ്പർ വിത്ത് സർട്ടനിറ്റി പ്ലസ് വൺ ഡിജിറ്റ് വിത്ത് അൺസർട്ടനിറ്റി ഓർ എ ഡൗട്ട്ഫുൾ ഡിജിറ്റ്. അപ്പൊ പെട്ടെന്ന് ആ ഒരു സെന്റൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായി എന്ന് വരില്ല. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മളൊരു വാല്യൂ മെഷർ ചെയ്യുന്നു പറഞ്ഞല്ലോ. ഈ മെഷേർഡ് വാല്യൂവിൽ ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ അതിലത്തെ ഒരു ഡിജിറ്റ് കുറച്ച് കൃത്യത ഇല്ലായ്മ ഉണ്ടായിരിക്കും. അതായത് അൺസേർട്ടൺ ആയിരിക്കും, ഡൗട്ട്ഫുൾ ആയിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ഇന്നതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാതെ വരുന്ന ചില ഡിജിറ്റുകൾ ഉണ്ടായേക്കാം മെഷർ ചെയ്യുന്ന വാല്യൂസിൽ കേട്ടോ. അപ്പോ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഡിജിറ്റ് ഉണ്ടാവും. അതായത് സർട്ടൺ ആയിട്ട് വളരെ കൃത്യമായിട്ട് ഇത് ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഡിജിറ്റുകളും ഉണ്ടാവും. അതുമാത്രമല്ല ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഡിജിറ്റ്സും ഉണ്ടാവും. ഇപ്പോ ലാബില് ഒരു സബ്സ്റ്റൻസിന്റെ മാസ് വെയ് ചെയ്യാണ് ഒരു കെമിസ്റ്റ്. ഇപ്പൊ ലാബിൽ തന്നെ പലതരത്തിലുള്ള ബാലൻസുകൾ ഉണ്ടാവാം. അതായത് ഇപ്പൊ പ്ലാറ്റ്ഫോം ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണ ഒരു ബാലൻസ്, പിന്നെ അനലിറ്റിക്കൽ ബാലൻസ് ഉണ്ടാവാം. ഈ അനലിറ്റിക്കൽ ബാലൻസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവ് ആണ്. ചെറിയ മെഷർമെന്റ് പോലും അത് റീഡ് ചെയ്തെടുക്കും ഇത്തരത്തിലുള്ള ഈ അനലിറ്റിക്കൽ ബാലൻസ്. അപ്പോ ഈ ഒരു കെമിസ്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം ബാലൻസിലൂടെ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസ് വെയ് ചെയ്തപ്പോ കിട്ടിയ മാസ് എന്ന് പറയുന്നത് 9.4 ഗ്രാം ആണെന്ന് കരുതുക. എന്നാൽ ഇദ്ദേഹം അനലിറ്റിക്കൽ ബാലൻസിലൂടെ ആ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിന് തന്നെ മാസ് വെയ് ചെയ്തപ്പോ അദ്ദേഹത്തിന് കിട്ടിയത് 9.42 ഗ്രാം ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർക്കണം, ഇവിടെ 9 ഉം 4 ഉം ഈ രണ്ട് കേസിലും ഈ 9 ഉം 4 ഉം വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ പറയുന്നതാണ് ദേ ആർ ദ മീനിങ് ഫുൾ ഡിജിറ്റ്സ്. അപ്പൊ മീനിങ് ഫുൾ ഡിജിറ്റ് അല്ലെങ്കിൽ റിലയബിൾ ഡിജിറ്റ്സ് ഓർ ദേ ആർ ദ നമ്പർ വിത്ത് സർട്ടനിറ്റി, വളരെ കൃത്യമായിട്ട് ഈ നമ്പറുകൾ അതിലുണ്ട്, ഈ ഡിജിറ്റുകൾ അതിലുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പ്ലാറ്റ്ഫോം ബാലൻസിൽ നമ്മൾ വെയ് ചെയ്തപ്പോ ഇവിടെ 4 കഴിഞ്ഞിട്ട് ഒന്നും കാണുന്നില്ലല്ലോ, ഇല്ല. എന്നാൽ അനലിറ്റിക്കൽ ബാലൻസിൽ ചെയ്തപ്പോ നമ്മൾ കണ്ടല്ലോ 2 എന്നുള്ളത്. അപ്പോ അവിടെ ഒരു കൃത്യത ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഇതാണ് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ 2 ആണ് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത്.
അപ്പോ ഏതൊരു മെഷേർഡ് വാല്യൂ എടുത്താലും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും. ഏതൊരു മെഷേർഡ് വാല്യൂലും എന്തുണ്ടായിരിക്കും? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ പ്രത്യേകത അതിൽ മീനിങ് ഫുൾ ഡിജിറ്റും ഉണ്ടാവും. ദാറ്റ് മീൻസ് നമ്പർ വിച്ച് ഈസ് നോൺ വിത്ത് വെരി സർട്ടനിറ്റി. പിന്നെ അത് മാത്രമല്ല, ഒരു ലാസ്റ്റ് ഡിജിറ്റ് ഉണ്ടാവും. ആ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ നമ്പർ വിത്ത് അൺസർട്ടനിറ്റി. അത് മനസ്സിലാക്കുക. ഇത് ഡെഫിനേഷൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾക്ക് ചില നമ്പറുകൾ കാണുമ്പോൾ അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്നുള്ളത് അറിയേണ്ടതാണ് നമ്മളുടെ ജോലി. മനസ്സിലായോ? പിന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഒരു നമ്പർ എത്രത്തോളം കൃത്യമായിട്ടുള്ളതാണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഒരു നമ്പറിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണം കൂടുന്തോറും ആ ഒരു നമ്പറിന്റെ ആക്യുറസി കൂടുന്നു എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. അപ്പോ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് നോക്കിയിട്ട് ആ നമ്പർ എത്ര ആക്യുറേറ്റ് ആണ് എന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാണ്ട് ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, കാര്യം ഒന്ന് മനസ്സിലാക്കാനാണ് ഞാനിതൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. ഇനി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. അതും ഇതേപോലെ തന്നെ അറിഞ്ഞിരിക്കണം. ആ റൂൾസ് അറിഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇനി നെക്സ്റ്റ് ആ റൂൾസ് ആണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളതാണ് നമ്മുടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള റൂൾസ്. അപ്പൊ റൂൾസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പോണം. ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട. ഇത് എക്സാമിന് അങ്ങനെ ഓരോന്ന് ചോദിക്കൊന്നുമില്ല. പക്ഷെ നമ്പറുകൾ തന്നിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പ്രെഡിക്ഷൻ നടത്തണമെങ്കിൽ ഈ റൂൾസ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആദ്യത്തെ റൂള്, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. സീറോ അല്ലാതെ വരുന്ന മറ്റ് ഡിജിറ്റുകൾ എല്ലാം തന്നെ സിഗ്നിഫിക്കന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? 1, 2, 3, 4 തുടങ്ങി 9 വരെയുള്ള ഡിജിറ്റുകൾ, ഇത് ഉപയോഗിച്ചും കൊണ്ട് വരുന്ന നമ്പേഴ്സ് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇത് ചോദ്യം വരികയാണ്, 9, 3, 8, 4 ഇതില് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നായിരിക്കും നമ്മുടെ അടുത്തുള്ള ചോദ്യം. അപ്പൊ നമ്മൾ ഇതിൽ നോക്കണം. നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. ഇതിലൊന്നും തന്നെ സീറോ ഇല്ല അല്ലെ. ഞാൻ എഴുതിയിട്ടുള്ള ഒരു നമ്പറിലും സീറോകളില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് എണ്ണി നോക്കുക, ഇതിൽ എത്ര നമ്പറുകളുണ്ട്? 1, 2, 3, 4. അപ്പൊ നമ്മളിവിടെ പറയുന്നു, ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗറിൽ ഈ നമ്പറിൽ 4 എന്ന്. ഇനി ഇവിടെ നോക്കുക, 23.4. അപ്പൊ ഇത് സീറോകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം നോൺ സീറോ ഡിജിറ്റുകളല്ലേ. അപ്പൊ നമുക്ക് എണ്ണാം 1, 2, 3. അപ്പൊ ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് നമ്മൾ പറയും. ഇതുപോലെ നമുക്ക് കിട്ടുന്ന ഏത് നമ്പറുകളും അതിൽ സിഗ്നിഫിക്കന്റ് ഫിഗറിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. 797.259 എന്ന് പറഞ്ഞൊരു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതില് 797.259 1, 2, 3, 4, 5, 6 6 ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പൊ മനസ്സിലായി, കുറച്ച് ഈസിയാണ് അല്ലെ. ഓക്കെ, ഇനി രണ്ടാമത്തേത്, സീറോസ് കംസ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. അപ്പൊ നമ്മൾക്ക് സീറോകൾ വരുമ്പോ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. സീറോകൾ നമ്മളെ ചില സമയത്തൊക്കെ ഒന്ന് പറ്റിക്കാറുണ്ട്. സീറോനെ ബേസ് ചെയ്തിട്ട് മാത്രം കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെന്തെല്ലാമാണ്? സീറോസ് കംസ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. രണ്ട് നോൺ സീറോ ഡിജിറ്റിന്റെ ഉള്ളില് ഒരു സീറോ വരാണെങ്കിൽ, അതായത് 7 9 ഉണ്ട്, ഇതിന്റെ ഇടയിൽ ഒരു പൂജ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 709 എന്ന് വായിക്കാം. ഈ 709 നമ്മൾ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവിടെ 3. ഇതുപോലെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 0.704. ഇവിടെ ഈ സീറോ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് സീറോ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് കംസ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്. അപ്പൊ ഇത് സിഗ്നിഫിക്കന്റ് അല്ല. ഓക്കെ, 7 ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ്, സിഗ്നിഫിക്കന്റ് ആണ്. 4 എന്ന് പറയുന്നത് ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ്, സിഗ്നിഫിക്കന്റ് ആണ്. ഇതിന്റെ ഇടയിലാണ് ഈ സീറോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സീറോ സിഗ്നിഫിക്കന്റ് ആണ്. ഇപ്പൊ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വന്നു ടോട്ടലായിട്ട്? 3.
Then 301. 301 and the word significant figures 8.002 in the varayimbo. This 8 and 2 and 8 is 0. This 0 is significant. That's why we have this particular value. 4 significant figures. Okay. But then let's say that 0 is not a non-zero digit. In the day, 0 is significant. That's why we have to do this. Okay, this is the point. Zeros comes before a non-zero digit. That is parayunnad aanu leading zeros. They are not significant. That is non-zero digit in Mumbai varunna zero gal onnum thanne significant alla. Atharam zeros ne parayunnad aanu leading zeros. Appa examples nokku. Example gal kandu kaniya pettan ariyam. This is 1 or a non-zero digit. That is the first time that this 0 is not significant. This is significant. Okay, now we will show you a number. How many significant figures are there? We have to consider only these two values. That means, in this example, there are only two significant figures. For these leading zeros, we will consider this. 0.0023. Now, you can tell me, how many significant figures are there? Let's see. Non-zero digit is 2. That 2 is 3. Leading zeros are there. They are not significant. That means in this case there are only two significant figures. Clear aile? Appo ee oru non-zero digit ne munbu varunna zeros onnum thanne nammal kanakkil edukkirathu. Adu just a decimal place ne soojippikkanulla oru value maatraanu. Okay? Ini naalamathathu ending zeros with a decimal point are significant. Appada verunu zero thanne vera oru reethiyil endanu ivide parayunnathu ending zeros. Ending zeros ennu parnal endha avasanam verunna zerogalu adum special aayittu parayunnundu with a decimal point are significant. Ending zeros varanam adu decimal ni shesham vannal adu significant aanu. That is zeros end eeyanam adu decimal point ni sheshulla zeros anengil adu nammal kanakkil edukkanam. For example 500.0 500.0 enna oru example thannittu ningal adu choikkum how many significant figures are there. Appo oru kutti parayendunna uttare endha. In this example there are 4 significant figures. Appo edokke adu da 1 2 3 4. That is, this 0 is this decimal. We have to consider that. So, significant figures, we will say, decimal kazhinjittulla zeros, end il varunna zeros, edo, adu nammal kanakkil edukkanam. Manasilavunnundo? Okay. Ini 3.0800. Idile etra significant figures undu? 1, 2, 3, 4, 5. 5. Now, if you have to consider this 0 also. This is decimal. This is the zeros. Ending zeros. This is decimal. This is the day of 0. Now, we will learn this. This is the non-zero digit. This is the day of 0. We will consider this. That is the ending zeros. Consider. Clear? Then 6.230. For 6.230, how many significant figures are there? 4. 6, 2, 3. Look at non-zero digit. Look at significant figure. Write it. The ending zero and this zero comes after this decimal. Then we will write it. 4 significant figure right.
ഇനി അഞ്ചാമത്തെ നോക്കുക എൻഡിംഗ് സീറോസ് വിതൗട്ട് എ ഡെസിമൽ പോയിന്റ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ് എൻഡിംഗ് സീറോസ് വിതൗട്ട് എ ഡെസിമൽ പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കുക എൻഡിംഗ് സീറോസ് തന്നെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ അതെന്താണ് They are without a decimal point. They are not significant. Avaru significant alla. Avare nammal consider cheyan padilla. For example, 3270. Is there any decimal point here? Illa. Angane decimal point illade varuna case le nammal eduthu choikkana. How many significant figures are there? Ennu chodichal uttaram endanu? Here there are only 3 significant figures. The zero is not significant. Okay. ഇവിടെയാണ് കുട്ടികൾ തെറ്റിക്കുന്നത്. അപ്പോൾ ചില കുട്ടികൾ 4 എന്ന് എഴുതി വെക്കും. ചില കുട്ടികൾ അവിടെ 3 എന്ന് എഴുതി വെക്കും. അപ്പോൾ 3 എഴുതിയ കുട്ടി ശരിയായി. മനസ്സിലായോ? ഇനി 200 എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കൂ. എത്ര എണ്ണം ഉണ്ടാവും? You have to consider only this two. 2 എന്ന് പറയുന്നത് ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ് രണ്ട് സീറോസ് ഉണ്ട് 2 ന് ശേഷമാണ് വരുന്നത് ദേ ആർ എൻഡിംഗ് സീറോസ് ബട്ട് ദേ ആർ എൻഡിംഗ് സീറോസ് വിതൗട്ട് എ ഡെസിമൽ പോയിന്റ് ആൻഡ് ദീസ് സീറോസ് ദേ ആർ നോട്ട് സിഗ്നിഫിക്കന്റ് അപ്പൊ ഇത് നമ്മൾ കണക്കിലെടുക്കില്ല അപ്പോ 200 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഉത്തരം 1 നേരെ മറിച്ച് 200.0 തന്നാൽ അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം 4 കണ്ടോ വ്യത്യാസം ആ ഒരു ഡെസിമൽ പോയിന്റേ വന്നുള്ളൂ അപ്പൊ നമ്മുടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണവും മാറി ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ 1000 ഇത്ര എണ്ണം ഉണ്ടാവും ഇറ്റ്സ് ഓൺലി 1 ഈ 3 സിഗ്നിഫിക്കന്റ് അല്ല അപ്പൊ ഇപ്പോ നമ്പറുകളെ ബേസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും കേട്ടോ ഇനി ആറാമത്തെ കാര്യം നോക്കൂ ഈ നമ്പേഴ്സ് റിട്ടൺ ഇൻ സയന്റിഫിക് നൊട്ടേഷൻസ് ഓൾ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ് അതായത് ഇപ്പൊ 32 × 10⁻²³ ഇതൊരു സയന്റിഫിക് നൊട്ടേഷൻ ആണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു തന്നതാണ് ഈ കേസുകളില് ഈ ഒരു നമ്പർ മാത്രമാണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത് നെവർ കൺസിഡർ ദിസ് 10⁻²⁰ 1 2 3 ടെന്നിന്റെ പവർ ആയിട്ടുള്ള ഒന്നും നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൂട്ടരുത് ഇവിടെയുള്ള ഈ ഡിജിറ്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ് അപ്പൊ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഓക്കെ ഇപ്പോ 101 × 10⁻²³ ചോദിച്ചു കഴിഞ്ഞാൽ 3 നമ്മൾ ഇതിന്റെ പവർ കണക്കിലെടുക്കരുത് ഓക്കെ 10⁻²³ന്നോ 10⁻¹ന്നോ 10⁻⁶ മൈനസ് 17 എന്തോ ആയിക്കോട്ടെ നമ്മൾ അതിനെ നോക്ക് വേണ്ട അപ്പൊ ഈ ഒരു എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു n × 10⁻⁶ എന്നാണെന്ന് ഈ എന്നിന്റെ വാല്യൂ മാത്രം നോക്കിയിട്ട് നിങ്ങൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അപ്പൊ പറയുമ്പോ ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓക്കെ ഇനി ലാസ്റ്റ് കോൺസ്റ്റന്റ് നമ്പേഴ്സ് ഇപ്പൊ കോൺസ്റ്റന്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂസ് ആണ് ഇത്തരം കോൺസ്റ്റന്റ് നമ്പേഴ്സ് ഫോർ എക്സാമ്പിൾ അവഗാഡ്രോ നമ്പർ 6.022 × 10⁻²³ അതുപോലെ വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ തന്നെ നമ്മളെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 × 10⁻²⁴ ഇങ്ങനെ റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് അങ്ങനെ ഒരുപാട് കോൺസ്റ്റന്റുകൾ ഉണ്ട് ഇത്തരം കോൺസ്റ്റന്റുകൾ എല്ലാം തന്നെ അതിന് ഇൻസിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണെന്ന് നമ്മൾ പറയാം അതിനൊരു പ്രത്യേകമായിട്ട് ഒരു സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ മെനി അതിൽ എല്ലായിടത്തോളം അത്ര നമുക്ക് പറയാനായിട്ട് സാധിക്കും മനസ്സിലായോ അപ്പോ അത് കോൺസ്റ്റന്റ് ആണ് വളരെ അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ഇത്തരം കേസുകളിൽ ഒന്നും തന്നെ നമ്മളത് പറയുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഓരോ ഒബ്ജക്റ്റുകളെ നമ്മൾ കൗണ്ട് ചെയ്യില്ല ഇപ്പൊ 12 bangles 5 balls 10 bananas എന്നൊക്കെ പറയുമ്പോൾ ആ കൗണ്ട് എന്ന് പറയുന്നത് കൃത്യമാണ് അപ്പൊ അങ്ങനെ വരുന്ന നമ്പറുകൾക്കെല്ലാം തന്നെ നമ്മൾ പറയും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇൻസിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണെന്ന് നമ്മൾ പറയും അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കൂടുതലും നമുക്ക് ഇതുപോലെയുള്ള നമ്പറുകളിലൂടെ വരാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര ഉണ്ടെന്ന് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് ചെയ്തു നോക്കാം ഇപ്പോ
9.42 number question. You have to predict the number of significant figures. Appo nammale first attempt cheyan povana 9.42. Appo 9.42. They are all non zero digit. Appo idellam significant aanu. Appo namukku parayam here there are 3 significant figures. Okay? 0.00101. E0 namukku edukkan pattilla. These two zeros are leading zeros. They are not significant. Idoru non-zero digit aanu. 1 ennu parayunnathu oru non-zero digit aanu. E0 edukkunnathu that is in between these two non-zero digit. Hence this zero is significant. Totally how many significant figures are there? In this case also there are 3 significant figures. Next, 0.3010. E3 leading 0 aanu nammal edukkilla. 3 consider cheyanam. The 0 you have to consider because it comes between 3 and 1. And E0 nammal consider cheyanam. Enda vendathu? Aloikku. This is the ending 0 and this 0 comes after a decimal point. So we have to consider this. Now, we have significant figures in this time. So, in this value, totally there are 4 significant figures. Okay? Then 6.023. How many? 1, 2, 3, 4. 4. Then 5.3 into 10 raised to 6. This is a scientific notation. We have to consider only these values. 5 and 3, they are non-zero digit. Hence, in this case, there are 2 significant figures. Okay. Then 100.00. Appa idhil ethra enna undu makale? Vegam parayoo. Ningalkku enna soyam ini parayan pattanam ta. Question kaanumbodikkum uttaram avade manasil ethanam. Appa 100.00 ennu parayumbo njan parayunu ivide 5 significant figures undu. Endu kondu angane paranjathu? 1 കഴിഞ്ഞു വരുന്ന രണ്ട് സീറോസ് അത് കഴിഞ്ഞിട്ടും സീറോസ് വരുന്നുണ്ട് ആൻഡ് ദീസ് സീറോസ് ആർ ആഫ്റ്റർ ദ ഡെസിമൽ പ്ലേസ് ഹെൻസ് വി ഹാവ് ടു കൺസിഡർ ദീസ് ടു സീറോസ് ഓൾസോ ഹെൻസ് ടോട്ടലി ദർ ആർ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 18.056 1 2 3 4 5 ഹിയർ ഓൾസോ 5 7.850 ഇതും 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 വി ഹാവ് ടു കൺസിഡർ ദിസ് ഓൾസോ അല്ലെ അപ്പൊ ഡെസിമൽ കഴിഞ്ഞിട്ട് വരുന്ന സീറോസിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് ദെൻ 0.009 ഹൗ മെനി സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് ആർ ദർ ഈ സീറോ കൺസിഡർ ചെയ്യില്ല ലീഡിംഗ് സീറോസ് ആണ് ഇതൊക്കെ കൺസിഡർ ചെയ്യില്ല ഹൗ ടു കൺസിഡർ ഓൺലി ദിസ് വാല്യൂ ദാറ്റ് മീൻസ് ദർ ഇസ് ഓൺലി 1 സിഗ്നിഫിക്കൻ ഫിഗർ ഓക്കെ ഇൻ ദിസ് കേസ് ഇത് പറ്റില്ല ഇത് പറ്റില്ല 1 2 3 4 5 Then 1 2 3 4 5 ഇല്ലേ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള സീറോസ് നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പോ ഇവിടെ 5 വാട്ട് അബൌട്ട് ദിസ് 300 എൻഡിങ് സീറോസ് ആണ് പക്ഷേ ഡെസിമൽ പ്ലേസ് ഉണ്ടോ ഇവിടെ ഇല്ല അതുകൊണ്ട് ഈ സീറോസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല ശ്രദ്ധിക്കണം ഇവിടെയൊക്കെയാണ് നമ്മൾ തെറ്റ് വരുന്നത് We have to consider only this value. Hence, there is only 1 significant figure. Then 68.414. Ellarukum parayalo. 5. Because they are all non-zero digits. But that is significant. Then 1.6 ennu parayumbo. Idu mathra nammal consider cheyumbo. Ivide 2. Next 6.804. 4. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് 6.804 സെന്റിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട് 0.06804 മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട് 68.04 മില്ലിമീറ്റർ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ കേസിൽ നമുക്ക് 4 എന്നുള്ളത് കിട്ടി അല്ലേ ഇനി രണ്ടാമത്തെ കേസിൽ 0.06804 എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് രണ്ടും ലീഡിംഗ് സീറോസ് ആയതുകൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യില്ല ഹെൻസ്
This value contained four significant figures. அப்போ நம்ம சென்டிமீட்டர்ல 4 வந்து மீட்டர்ல ஐலும் 4 തന്നെയാ வந்தது. இனி மில்லிமீட்டர்ல நோக்கு 4 തന്നെയാണ്. அப்ப இதிலൂടെ உங்களுக்கு என்ன മനസ്സിലായി? நமக்கு யூனிட்டுகள் എന്തായിരുന്നാലും മാറിക്കോട്ടെ. ஒரு பர்టిక్యులர் வேல்யூ തന്നെയാണ് யூனிட் മാറിക്കോട്ടെ. പക്ഷേ അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ വാല്യൂസിൽ വ്യത്യാസം വരില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പല പല ഒരേ വാല്യൂ തന്നെ പല പല യൂണിറ്റുകളിൽ തരും. തന്നോട്ടെ, പ്രശ്നമില്ല. ശ്രദ്ധിക്കേണ്ടത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഒരുപോലെയാണോ എന്നുള്ളത് മാത്രമാണ്. ആയിരിക്കും. അപ്പോ ഇന്ന് ഞാൻ പഠിപ്പിച്ചു തന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു മാർക്കായാലും ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു മാർക്കിനൊക്കെ വളരെ വാല്യൂ ഉണ്ട് കേട്ടോ. എൻട്രൻസിനൊക്കെ പോകുമ്പോഴാണ് ഈ ഒരു മാർക്കിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ചു തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് തന്നെ അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.